Praise the Lord. Hallelujah. Onni Yohannan, 4th adhyayathil, 12th vajanam ipragaram parayunnu. Naam parasparam snehichal devam nammil vasikkum. Hallelujah. Endaanu ee deiva sneham? Naam parasparam snehichal devam nammil vasikkum. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാകുകയും ചെയ്യും. ഈ ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാണെങ്കിൽ നാം പരസ്പരം സ്നേഹിക്കണം. ദൈവസ്നേഹത്തെപ്പറ്റി 1 Corinthians 13 വീണ്ടും പറയുന്നു, എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഹല്ലേലൂയ്യ. അപ്പം ഇവിടെ രണ്ട് തരത്തിലുള്ള സ്നേഹമുണ്ട്. ഒന്ന് ഈ ലോകത്തിൻ്റെ സ്നേഹവും രണ്ട് ദൈവസ്നേഹവും. ഇപ്പം നമ്മളിൽ ഏത് സ്നേഹമാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈശോ പറയുന്നു, നിനക്കെല്ലാ അത്ഭുത രോഗശാന്തി വരവും മലയെ മാറ്റാൻ തക്ക വിശ്വാസം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല. ഈ സ്നേഹം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ദൈവസ്നേഹം എന്ന് പറയുന്നത് കൊടുക്കുക. അതായത് ഈശോ ദൈവം എപ്പോഴും തൻ്റെ സൃഷ്ടികൾക്ക് തൻ്റെ സ്നേഹം, അവർക്ക് ആവശ്യമുള്ള സാധനം, അവർക്കുള്ളതെല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങോട്ടൊന്നും സ്വീകരിക്കുന്നില്ല. അതേസമയം മനുഷ്യൻ്റെ സ്നേഹം എന്താ? മാനുഷിക സ്നേഹം, സ്വാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞത് അവർ സ്വീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹല്ലേലൂയ്യ. യേശുവെ നന്ദി, യേശു ആരാധന. ഇപ്പം നമ്മളൊരു ഒരു സൃഷ്ടിച്ച വസ്തുക്കളിൽ ഇപ്പോൾ ഒരു ഓറഞ്ച് മരം അല്ലെങ്കിൽ ഒരു ആപ്പിളിൻ്റെ മരം, ആ ആപ്പിൾ മരം അത് അതിനായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടി അത് കൊടുക്കുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. അത് ഏത് സൃഷ്ടി? ഇപ്പം പശുവിൻ്റെ പാല് അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ഒരു ഒരു നദി ആണെങ്കിലും ആ വെള്ളം ഒഴുകുകയാണ്. എന്തിനാ? മറ്റുള്ളവർക്ക് വേണ്ടി കുളിക്കാനും പശുക്കൾക്ക് കുടിക്കാനും അങ്ങനെയല്ല, മൃഗങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ അത് കൊടുക്കുന്നത്. അപ്പം പ്രകൃതിയുടെ നിയമം തന്നെയാണ്, പ്രകൃതിയുടെ നിയമമാണ് കൊടുക്കുക കൊടുക്കുക. ഇപ്പം സൂര്യൻ പ്രകാശം തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ അത് തന്നോണ്ടിരിക്കും. അതാണ് പ്രകൃതി നിയമം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം, കൊടുക്കുക. പക്ഷെ മനുഷ്യൻ്റെ ഉള്ളിൽ യേശു വന്നു കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ദൈവിക സ്നേഹം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പ്രേരണ വരുന്നത്. അതുകൊണ്ട് നമ്മൾ യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ നിന്ന് കൊടുക്കുന്ന യേശു നമ്മളിൽ പ്രവർത്തിക്കുന്നതാണ് ദൈവസ്നേഹം. ഹല്ലേലൂയ, ആമേൻ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നതിന് വരെ യേശുവെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവെ നന്ദി, യേശു ആരാധന. താങ്ക് യു ലോർഡ്. ആമേൻ.